ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സൈക്കിൾ ചവിട്ടയാണ്, വേറെ ഒന്നുമല്ല. നമ്മളിപ്പോൾ ഉള്ളത് ആക്കുളത്താണ്. ആക്കുളത്തുള്ള ചിൽഡ്രൻസ് പാർക്കാണ്. ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതേപോലെ സൈക്ലിങ്ങും അതുപോലെ ഇവിടെ തന്നെ സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ചെറിയൊരു കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, അങ്ങനെ അറിഞ്ഞുകൂടാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിറ്റിയിൽ നിന്ന് വളരെയധികം ദൂരെയല്ലാതെ ഒരു നല്ല എന്താ പറയുക, ഒരു സായാഹ്നം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. അപ്പോൾ വീഡിയോ മുഴുവനെ കാണുക, ഇപ്പോഴൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടുത്തെ എൻട്രൻസ്. ആ എൻട്രൻസ് വഴിയാണ് നമ്മൾ കയറുന്നത്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത്. അപ്പോൾ അതുവഴി മാത്രമേ പ്രവേശനമുള്ളൂ. അപ്പോൾ അതോ അവിടെ നിന്ന് നേരെ ഇതാ, അവിടെ കയറുമ്പോൾ തന്നെ ധാരാളം എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ പിള്ളേർക്കുള്ള എന്താ പറയുക, കളിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തുടങ്ങുകയായി. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം മുമ്പാണ് വന്നതെന്ന് തോന്നുന്നു. ആ സമയത്തൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഫുള്ള് തുരുമ്പൊക്കെ എടുത്ത കുറേ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അവർ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ധാരാളം പ്ലേ എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാടുണ്ട്. പിന്നെ ആക്ച്വലി മുതിർന്നവർക്ക് അലൗഡ് അല്ല, 12 വയസ്സിന് താഴെയുള്ളവർക്കാണ് എന്നൊക്കെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ചിലരൊക്കെ ഇരുന്നാടെന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ചെറിയ ലേക്കിൽ, ലേക്ക് എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, ഈ ഒരു ചെറിയ പോണ്ട് അങ്ങനെ പറയാം, അതിൽ മറ്റേ കൊട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. അതാ അവിടെ ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്കും ടിക്കറ്റ് കൗണ്ടറിലെ റേറ്റ് ഒന്നുകൂടെ കാണിക്കാം. താല്പര്യമുള്ളവർ പോസ് ചെയ്തൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നല്ല കാറ്റും ഏരിയയൊക്കെയാണ്, കാരണം ഇതിൻ്റെ അപ്പുറത്താണ് ആക്കുളം ലേക്ക്. ഈ നമ്മൾ വരുന്നില്ല, പുറത്ത് വണ്ടി പാർക്ക് ചെയ്ത ഏരിയ, അതിൻ്റെ അപ്പുറത്താണ് ആക്കുളം ലേക്ക്. അവിടെ ബോട്ടിംഗ് ഉണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല, ഞാൻ അതും കൂടെ നോക്കിയിട്ട് പറയാം. കുറച്ച് കാലം മുമ്പ് വരെ ബോട്ടിംഗ് ഇല്ലായിരുന്നു. ഈ അടുത്ത ഇടയ്ക്ക് തുറന്നോ എന്നറിയില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ കേട്ടോ. ധാരാളം എന്താ പറയുക, ഇങ്ങനെ ഒരുപാട്, ഇത് ഇത്രയും ഡെവലപ്ഡ് ആയിരുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ഇത്രയും ഡെവലപ്ഡൊക്കെ ചെയ്ത്, ഇത്രയും DTPC കീഴിൽ ഇത്രയും എന്താ പറയുക, ക്ലീനൊക്കെ ആക്കിയത്. പണ്ട് ഇവിടെ ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെ സ്ഥിരം കപ്പിൾസൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ എന്തായാലും അത് മാറിയിട്ടുണ്ട്. പിന്നെ തിരക്ക് കുറവാണ് കമ്പാരിറ്റീവ്ലി, അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. എനിക്കൊന്ന് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെ ആയിട്ടായിരിക്കാം. ഇവിടെ ധാരാളം ചെടികളുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ പേരുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ചുവന്ന പന, ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ ബോട്ടിൽ ബ്രഷ്? ഈ പേര് അധികം കേട്ടിട്ടുണ്ട്. റാണി മരം, കയറി പോകുന്ന മിക്ക സ്ഥലത്തും ഇതേപോലെ ഇരിക്കാനായിട്ട് ധാരാളം ഹട്ട് പോലെ, ഹട്ടല്ല ഇങ്ങനെ കുട പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. മുകളിൽ എവിടെയാണ് സൈക്കിൾ പാർക്ക്? അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മുടെ സൈക്കിൾ എന്ന് പറയുന്നത് ഇവർ 15 മിനിറ്റത്തേക്കാണ്. 15 മിനിറ്റത്തേക്ക് 30 രൂപയാണ് അഡൾട്ട്സിന്, പിള്ളേർക്ക് എനിക്കൊന്ന് 15 തോന്നുന്നു. അപ്പം ഒരു 5-6 സൈക്കിളുണ്ട് കേട്ടോ അതിനകത്ത്, ലേഡി ബേർഡ് ഉൾപ്പെടെയുള്ള സൈക്കിളുകളുണ്ട്. അപ്പം ലേഡീസ് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ലേഡീസ് എനിക്കൊന്ന് അങ്ങനെ ഉപയോഗിക്കില്ല, എല്ലാം ഉപയോഗിക്കും തോന്നുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഇതാണ് നമ്മുടെ സൈക്കിൾ ട്രാക്ക്. ഈ ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കാം. സൈക്കിൾ ട്രാക്ക് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ പിള്ളേർക്ക് കളിക്കാനായിട്ട് ധാരാളം എന്താ പറയുക, കളിക്കാനുള്ള ഐറ്റംസ് ഉണ്ട് ഈ പാർക്കിലൊക്കെ കാണുന്ന പോലെ. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. സീസോയും അങ്ങനെ സീസോ അതൊക്കെ സാധാ ഐറ്റംസ് ആണ്. അതല്ലാണ്ട് വെറൈറ്റി ആയിട്ടൊക്കെ കുറേ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആക്രാന്തമാണ് അതിൽ കാടി കയറാൻ. പക്ഷേ ഭയങ്കര തിരക്കൊന്നും ഇല്ല കേട്ടോ, അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ്. ഞാൻ കേട്ടിട്ടുള്ളത് ഗൂഗിൾ റിവ്യൂസിൽ പലരും പറയുന്നു വീക്കെൻഡിലും, ഞങ്ങൾ വീക്കെൻഡല്ല വന്നത്, വീക്കെൻഡിലും വളരെ തിരക്ക് കുറവാണെന്നാണ്. എനിക്കൊന്നും സിറ്റിയിൽ നിന്ന് ഒരിത്തിരി മാറിയത് കൊണ്ടായിരിക്കാം. പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾ പോസ് ചെയ്തൊന്ന് നോക്കിയേക്കാം. ഭയങ്കരമായിട്ട് വേർത്ത് പോയി, കാരണം കുറേ നാളായി സൈക്കിളൊക്കെ ചോദിച്ചിട്ട്. നമുക്ക് പതുക്കെ ഇനി താഴോട്ട് അങ്ങ് പോവാം. അപ്പോൾ നമ്മുടെ DTPC വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എനിക്കിഷ്ടപ്പെട്ട ഒരു സംരംഭമായിട്ട് ഇത് തോന്നി. പിന്നെ ആകെ ഒരു നെഗറ്റീവ് തോന്നിയത് ഇവിടെ ഇത്രയും എന്താ, തൊട്ടടുത്ത് ലേക്കുള്ളതുകൊണ്ട് ചെറിയൊരു ചൂടുണ്ടാകും. പക്ഷേ ഈ മുകൾ ഭാഗത്തൊക്കെ നല്ല കാറ്റാണ് കേട്ടോ. പക്ഷേ മാത്രമല്ല വെയിലില്ല, ഒരു സ്ഥലത്തും വെയിലില്ല, കാരണം ഫുള്ള് തിങ്ങി മരങ്ങൾ നിറഞ്ഞ് നിൽക്കുന്നു. അത് നല്ല രീതിയിൽ പരിപാലിച്ചിരിക്കും, ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ. പക്ഷേ ഒരു പ്രശ്നം പറഞ്ഞാൽ നമ്മൾ എന്തായാലും ഒന്ന് ദാഹിച്ചാലൊന്ന് വെള്ളം കുടിക്കും, വെള്ളമുണ്ട്. പക്ഷേ വേറെ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനോ ഒരു ജ്യൂസോ കുടിക്കാനായിട്ട് ഒന്നുമില്ല ഇവിടെ. അപ്പോൾ ഞാനിവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഈ കാണുന്ന ഷെഡുകളൊക്കെ
അതിൻ്റെ അതിന് വേണ്ടി ഭാവിയിൽ തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അവിടെ ഞാൻ വാഷ് ബേസിനൊക്കെ കണ്ടു. പക്ഷേ ഈ പറയുന്ന പോലെ ഗവൺമെൻറ്റിൻ്റെ പരിപാടി ആയതുകൊണ്ടാണെന്ന് അറിയില്ല, കുറേ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഉടനെ തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ താഴോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കുക. വളരെ എന്താ പറയുക, വൃത്തിയായിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം വീക്കെൻഡ്സും ഒക്കെ നിങ്ങൾക്കൊന്ന് പിള്ളേരായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ധാരാളം എന്താ പറയുക, തണൽ മരങ്ങളൊക്കെ ഉള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട്. അപ്പം വന്ന് എൻജോയ് ചെയ്യുക. അപ്പം റേറ്റൊക്കെ നോക്കിക്കൊള്ളുക. മറ്റൊരു വീഡിയോയിൽ കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.